ഫയഅതൂനി ഈസാ അലൈഹി സലാമിന്റെ ആജ്ഞ കേട്ട ആ സംഘം ഫയഅതൂനി അവരെന്റെ ചാരത്ത് വന്നു ചേരും എന്നിട്ട് ഫയഖൂലൂൻ അവർ ഒന്നടങ്കം എന്നോട് പറയും യാ മുഹമ്മദ് അന്ത റസൂലുള്ളാ വഖാതമുൻ നബിയീൻ ആദൻ നബി അലൈഹി സലാം തൊട്ട് നൂഹ് നബി തൊട്ട് ഇബ്രാഹിം നബി തൊട്ട് ഒരുപാട് മുർസലുകളെ സമീപിച്ച് തളർന്ന ആ സംഘം എന്റെ മുന്നിൽ വന്നിട്ട് എന്നോട് പറയും യാ മുഹമ്മദ് അന്ത നബിയുള്ളാ അന്ത റസൂലുള്ളാഹി വഖാതമുൻ നബിയീൻ അങ്ങ് അള്ളാഹുവിന്റെ നബിയാണ് മാത്രമല്ല നബിമാരുടെ അവസാനത്തെ കണ്ണിയാണ് അന്ത്യപ്രവാചകനാണ് മാത്രമല്ല വഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ അള്ളാഹു അങ്ങയുടെ സകല മോന പാപങ്ങളും മുൻകൂറായി പൊറുത്തതാണ് മുൻകാല പാപങ്ങളും പിന്നെ വരുന്ന പാപങ്ങളും എല്ലാം അള്ളാഹു പൊറുത്ത പാപമുക്തരായ മനുഷ്യരാണല്ലോ പുണ്യപ്രവാചകരാണല്ലോ താങ്കൾ അതുകൊണ്ട് നബിയേ ഇശ്ഫഅലനാ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശഫാഅത്ത് ചെയ്യണം ശുപാർശ ചെയ്യണമെന്ന് ഈ സംഘം എന്റെ മുന്നിൽ വന്ന് പറയും അലാ തറാ മാ നഹ്നു ഫീഹി അല്ലയോ മുഹമ്മദ് നബിയെ ഞങ്ങളുടെ ഈ കഷ്ടപ്പാടും ഞങ്ങളുടെ ഈ പ്രയാസങ്ങളും വിയർപ്പും എല്ലാം അങ്ങ് കാണുന്നുണ്ടല്ലോ ഇതിൽ നിന്നൊരു മോചനം ഞങ്ങൾക്ക് വേണമെന്ന് എന്റെ മുന്നിൽ വന്ന് അപേക്ഷിക്കുമ്പോ ലോക ജനതയുടെ മുന്നിൽ ഞാൻ നിസ്സഹായത പ്രകടിപ്പിച്ച് കൈമലർത്തുന്ന പ്രശ്നമില്ല നിങ്ങൾ വേറെ ആരെയെങ്കിലും സമീപിച്ചോ എന്ന് ഞാൻ പറയില്ല ഈ അപേക്ഷ കേൾക്കുമ്പോ ജനങ്ങളുടെ ആവശ്യം കേൾക്കുമ്പോ ഞാൻ പയ്യെ ആ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നൊന്ന് നടക്കും അള്ളാഹുവിന്റെ സിംഹാസനമായ അർശിന്റെ താഴ്ഭാഗത്തേക്ക് ഞാൻ പയ്യെ പയ്യെ നടന്നു ചെന്നിട്ട് അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ അള്ളാഹു രോഷത്തോടെ മുമ്പൊന്നുമില്ലാത്ത വെറുപ്പോടുകൂടെ ദേഷ്യത്തോടുകൂടെ അള്ളാഹു ആ ദിവസത്തിൽ മാലിക്കിയൗമിദ്ദീനായി ഇരിക്കുമ്പോൾ അള്ളാഹുവിന്റെ അർശിന്റെ താഴേക്ക് ഞാൻ പതുക്കെ നടന്നു ചെന്ന് എന്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ സുജൂദിനങ്ങ് വീഴും സഹാബത്തെ എന്നിട്ടോ സുജൂദിൽ വീണുകൊണ്ട് വീണ് കിടക്കുമ്പോ മുമ്പൊരു സ്വാലിഹിനും മുമ്പൊരു നബിക്കും മുമ്പൊരു റസൂലിനും മുമ്പൊരു മലക്കിനും അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കാത്ത പ്രത്യേക ചില മഹാമിദുകൾ സ്തുതികീർത്തനങ്ങൾ ചില സനാഇകൾ ചില പ്രാർത്ഥനകൾ അള്ളാഹു എനിക്ക് ആ സുജൂദിൽ വെച്ച് അറിയിച്ചു തരും ഞാൻ റബ്ബിന്റെ സിംഹാസനത്തിന്റെ താഴ്ഭാഗത്ത് വീണ് കിടക്കുമ്പോ അള്ളാഹു എനിക്ക് തുറന്നു തരും എന്റെ മനസ്സിലേക്ക് ഇട്ടു തരും മിൻ മഹാമിദിഹി വഹുസ്നി സനാഇ അലൈഹി ചില സ്തോത്രങ്ങൾ സ്തുതി കീർത്തനങ്ങൾ ചില പ്രാർത്ഥനകൾ എനിക്ക് അല്ലാഹു ഇട്ടു തരും ലം യഫ്തഹു അലാ അഹദിൻ ഖബ്ലി മുമ്പൊരാൾക്കും അല്ലാഹു ആ ഹംദും ആ ദിക്റും ആ ദുആയും നൽകിയിട്ടില്ല അതല്ലാഹു എനിക്ക് തരുമ്പോ ആ സ്തുതി കീർത്തനങ്ങളെല്ലാം ഉരുവിട്ടുകൊണ്ട് ഞാൻ സുജൂദിൽ കിടക്കുമ്പോ സുമ്മയുഖാൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപനം വരും എന്താ വരുന്നത് ഇർഫഅ യാ മുഹമ്മദ് റഇസക് യാ മുഹമ്മദ് ഇർഫഅ റഇസക് അല്ലയോ മുഹമ്മദേ തല ഉയർത്തിക്കോളൂ സുജൂദിൽ കിടന്ന് കരയേണ്ടതില്ല അങ്ങേക്ക് പറയാനുള്ളത് പറയാം സൽ തുഅത തല ഉയർത്തൂ ഹബീബേ സൽ ചോദിച്ചോളൂ തുഅത താങ്കൾ നൽകപ്പെടും താങ്കൾ ചോദിച്ചതെല്ലാം ഇവിടെ വെച്ച് താങ്കൾക്ക് ലഭിക്കും വശുഫഅതു ശഫഅ താങ്കൾ ശുപാർശ ചെയ്യുക ശഫാഅത്ത് ചെയ്യുക തുശഫഅ താങ്കളുടെ റെക്കമെൻഡ് സ്വീകരിക്കപ്പെടും താങ്കളുടെ ശുപാർശ സ്വീകരിക്കപ്പെടും താങ്കൾ അപേക്ഷിക്കുന്ന താങ്കൾ ആവശ്യപ്പെടുന്ന വിശ്വാസികളെ ഞാൻ രക്ഷപ്പെടുത്തും എന്നാണ് അതിന്റെ അർത്ഥം വശുഫഅതു ശഫഅ
താങ്കൾ ശഫാഅത്ത് ചെയ്യുക നബിയേ, തുശഫ്ഫ താങ്കളുടെ ശഫാഅത്ത് സ്വീകരിക്കപ്പെടും എന്നിങ്ങനെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉത്തരവ് വരുമ്പോ ഞാൻ സുജൂദിൽ നിന്ന് തല ഉയർത്തും. തല ഉയർത്തുമ്പോ റബ്ബ് തആല ഏറ്റവും വലിയ കോപത്തിൽ നിൽക്കുന്ന ആ ദിവസം റബ്ബ് തആല എന്നോട് പറയുന്നത്, പ്രപഞ്ചനാഥൻ എന്നോട് പറയുന്നത് എന്താ, كلهم يطلبون رضائي وانا اطلب رضاك يا محمد. എന്താണ് പറഞ്ഞതെന്ന് അറിയോ? മുഹമ്മദേ, ഈ ലോക ജനത മുഴുവൻ, കോടാനുകോടി മനുഷ്യന്മാർ മുഴുവൻ, يطلبون رضائي എന്റെ പൊരുത്തത്തിനെ ദാഹിച്ച് എന്റെ പൊരുത്തത്തിനു വേണ്ടിയാണ് അവർ കാത്തു കിടക്കുന്നത്. അതാണ് അവരുടെ ആവശ്യം. എന്റെ പ്രീതിയാണ് അവരുടെ ആവശ്യം. എന്റെ പൊരുത്തമാണ് അവർക്ക് ആവശ്യം. എന്നാൽ മുഹമ്മദേ, താങ്കൾ കേൾക്കണം, വഅന അഖ്ലുബു റിളാക യാ മുഹമ്മദ്, ഞാൻ ഇന്ന് അന്വേഷിക്കുന്നത്, ഞാൻ ഇന്ന് കൊതിക്കുന്നത് അങ്ങയുടെ പൊരുത്താണ്, അങ്ങയുടെ ഇഷ്ടമാണ്. ഈ കാണുന്ന ജനങ്ങളൊക്കെ എന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഹബീബേ അങ്ങയുടെ ഇഷ്ടമാണ്, അതാണ് ഞാൻ അന്വേഷിക്കുന്നത്. വഅന അഖ്ലുബു റിളാക യാ മുഹമ്മദ്. അതുകൊണ്ട് തല ഉയർത്തി ചോദിച്ചോളൂ, അങ്ങേക്ക് ചോദിക്കാം, അങ്ങേക്ക് അപേക്ഷിക്കാം എന്ന് പറയുമ്പോ ഞാൻ എന്റെ കാര്യമല്ല പറയുക, എന്റെ പേരമക്കളുടെ കാര്യമല്ല, എന്റെ പൊന്നോമന മകൾ ഫാത്തിമയുടെ കാര്യമല്ല, നേരത്തെ കൊച്ചുകുട്ടികളായി മരിച്ചുപോയ ഇബ്രാഹീമിന്റെയോ ഹാസിമിന്റെയോ അബ്ദുള്ളയുടെയോ കാര്യമല്ല, അവരെ ഒന്ന് കാണട്ടെ എന്ന അപേക്ഷയല്ല. ഞാൻ തല ഉയർത്തി ഫഅഖൂൽ, ഞാൻ പടച്ചവനോട് അപേക്ഷിക്കുന്ന അപേക്ഷ, ഉമ്മത്തി യാ റബ്ബി, എന്റെ സമുദായം പടച്ചോനെ, സംരക്ഷകനായ അല്ലാ എന്റെ സമുദായം, എന്റെ സമുദായം, അവരെ നീ ഇനിയും ഇവിടെ കെട്ടിക്കിടത്തല്ലേ, ഇനിയും ഇവിടെ ബന്ധനത്തിൽ നിർത്തല്ലേ, അജിൽ ഹിസാബഹും, പെട്ടെന്ന് ആ വിചാരണ ഒന്ന് തീർത്തിട്ട് അവരെ രക്ഷപ്പെടുത്തണം തമ്പുരാനെ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അടുത്ത ഉത്തരവ് വരുന്നു. സുമ്മ യുഖാൽ യാ മുഹമ്മദ്, മുഹമ്മദ് നബിയേ, അങ്ങ് ഉമ്മത്തിന്റെ കാര്യം അപേക്ഷിച്ചു, ഞാൻ ഇതാ സ്വീകരിച്ചിരിക്കുന്നു. മാത്രമല്ല ഞാനൊരു ഓഫർ കൂടെ തരാം, ഒരു സമ്മാനവും കൂടെ തരാം. എന്താ സമ്മാനം? അദ്ഖിൽ മിൻ ഉമ്മതിക മല്ലാ ഹിസാബ അലൈഹിം മിനൽ ബാബിൽ അയ്മനി മിൻ അബ്വാബിൽ ജന്ന. നബിയേ, അങ്ങയുടെ സമുദായത്തിൽ ഒരു ഗ്രൂപ്പ്, ഒരു സംഘം ആളുകൾ, അവർക്ക് വിചാരണയില്ല കേട്ടോ, അങ്ങയുടെ ശുപാർശ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, അങ്ങയുടെ ശഫാഅത്ത് ഞാൻ ഇതാ അംഗീകരിച്ചിരിക്കുന്നു. ഒരു വിഭാഗത്തിന് ഹിസാബില്ല, അവർക്ക് ചോദ്യമില്ല, അവർക്ക് വിചാരണയില്ല. ആ ആളുകളെ താങ്കൾ പ്രവേശിപ്പിക്കുക. അദ്ഖിൽ യാ മുഹമ്മദ്, അദ്ഖിൽ, താങ്കൾ കയറ്റുക. മലക്കുകൾ വരണ്ട, റിളവാൻ അലൈഹിസ്സലാം എന്ന സ്വർഗപാറാവുകാരനായ മലക്ക് വേണ്ട. ഹബീബേ, അദ്ഖിൽ മിൻ ഉമ്മത്തിക, അങ്ങയുടെ സമുദായത്തിൽ നിന്ന്, മല്ലാ ഹിസാബ അലൈഹിം, വിചാരണയില്ലാത്ത ഒരു സംഘത്തെ അങ്ങ് പ്രവേശിപ്പിക്കണം. ഏത് വാതിലിലൂടെ എന്ന് വരെ അല്ലാഹു എന്നോട് പറയും. മിനൽ ബാബിൽ അയ്മനി മിൻ അബ്വാബിൽ ജന്ന, സ്വർഗത്തിനൊരുപാട് കവാടങ്ങളുണ്ട്, ആ കവാടങ്ങളിൽ വലതുഭാഗത്തുള്ള കവാടത്തിലൂടെ അങ്ങയുടെ ഈ വിഭാഗത്തെ അങ്ങ് കടത്തിവിടുക. സന്തോഷത്തോടെ അങ്ങ് സ്വർഗത്തിലേക്ക് അവരെ യാത്ര അയക്കുക, അവരെ സ്വീകരിച്ചാനയിക്കുക. മിനൽ അബ്വാബിൽ ജന്ന, സ്വർഗീയ കവാടത്തിലെ വലതുവശത്തുള്ള വാതിലിലൂടെ. വഹും ശുറക്കാഉന്നാസി ഫീമാ ദൂന ദാലിക മിനൽ അബ്വാബ്, വേണമെങ്കിൽ അവർക്ക് ഏത് വാതിലിലൂടെയും കയറാം. മറ്റു സ്വർഗാവകാശികൾ കയറിപ്പോകുന്ന വാതിലുകളിൽ ഇവർക്കും പാർട്ട്ണർഷിപ്പ് ഉണ്ട്, പങ്കുണ്ട്, അവകാശമുണ്ട്. അത് കുഴപ്പമില്ല ഏത് ഭാഗത്തു കൂടെ കടന്നാലും, പക്ഷേ അവർ വലതു വശത്തുള്ള വാതിലിലൂടെ കടന്നു പോകട്ടെ. സുമ്മകാല, ഇത്രയും വിശദീകരിച്ച ഹബീബ് പറഞ്ഞു, വല്ലദി നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ നിയന്ത്രണത്തിലാണോ ആ നാഥനാണ് സത്യം. ഇന്ന ബൈനൽ മിസ്റഐനി മിൻ മസാരിഇൽ ജന്ന, സ്വർഗ കവാടത്തിനിടയിലുള്ള വിസ്തൃതി, സ്വർഗവാതിലിനിടയിലുള്ള വ്യാപ്തി, അതിന്റെ വിശാലത, മാ ബൈന മക്കത്ത വഹിംയർ, മക്ക എന്ന നാടിന്റെയും ഹിംയർ നാടിന്റെയും
അങ്ങ് അകലെ ദൂരദിക്കിൽ കിടക്കുന്ന ഹിമ്യർ നാടിന്റെയും ഇടയിലുള്ള വിശാലതയാണ് സ്വർഗ കവാടത്തിനിടയിലുള്ള വിശാലത. ഔ ബൈന മക്കത്ത വ ബുസ്ര, അല്ലെങ്കിൽ മക്ക രാജ്യത്തിന്റെയും ബുസ്ര നാടിന്റെയും ഇടയിലുള്ള ദൂരം എത്രയാണോ നിങ്ങൾക്കറിയില്ലേ ആ വ്യാസം, ആ വ്യാപ്തി, ആ അത്രയും നീണ്ട സ്ഥലം സ്വർഗീയ മിസ്രാഴുകൾക്കിടയിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. എല്ലാ പ്രവാചകന്മാരും അവരുടെ നിസ്സഹായത പ്രകടമാക്കി, നിസ്സഹായത വ്യക്തമാക്കി. അവർ കൈയൊഴിയുമ്പോ ഞാനായിരിക്കും അവിടെ ലോകജനതയുടെ നേതാവായി വരുന്നത്. അന്ന് ഒരു വിഭാഗത്തെ വിചാരണയില്ലാതെ എന്റെ ശഫാഅത്ത് കൊണ്ട് ഞാൻ കടത്തിവിടുമ്പോൾ വേറെ ഒരു വിഭാഗം വിചാരണയ്ക്ക് ശേഷം നരകത്തിൽ കടക്കാനുള്ള ടിക്കറ്റ് കിട്ടി നിൽക്കുമ്പോ അവരെ ഞാൻ ശഫാഅത്തിലൂടെ രക്ഷപ്പെടുത്തും. വേറെ ഒരു വിഭാഗം നരകത്തിൽ വീണതിനു ശേഷവും ഞാൻ രക്ഷപ്പെടുത്തും. ആ ശഫാഅത്ത് കിട്ടാനുള്ള വഴിയാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്. ഇൻഷാല്ലാ അടുത്ത ആഴ്ച നമുക്ക് ശഫാഅത്ത് ലഭിക്കാനുള്ള മാർഗങ്ങൾ, അതിനുള്ള വഴി അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് ചില ഗ്രൂപ്പിന് എന്റെ ശഫാഅത്ത് വാജിബാണ്, ഉറപ്പാണ്, നിർബന്ധമാണ്, അവിടെ യാതൊരു വീഴ്ചയും സംശയത്തിനും നിങ്ങൾക്ക് വകയില്ല, ഉറപ്പായിട്ടും ഒരു വിഭാഗത്തിന് ശഫാഅത്ത് കിട്ടും. ചില യോഗ്യതയുള്ള ആളുകൾക്ക് ആ യോഗ്യതയെ കുറിച്ച് ഇൻഷാല്ലാ നമുക്ക് അടുത്തയാഴ്ച പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളുടെ ലോകത്ത് നിന്ന് മാറി ജീവിക്കാൻ നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ. അല്ലാന്റെ റസൂലിന്റെ ശഫാഅത്തിന്റെ വക്താക്കളായി, ആ ശഫാഅത്തിന്റെ സൗഭാഗ്യം കിട്ടുന്ന ആളുകളായി അല്ലാഹു നമ്മെ ഖബൂലാക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെറ്റ് ഷോ പെരുമ്പാവൂരിന്റെ ഹൃദയഭാഗത്ത് ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന ടൗൺ ജുമാ മസ്ജിദിന് സമീപം. സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെറ്റ് ഷോ പെരുമ്പാവൂർ. പ്രമുഖ കമ്പനികളുടെ മൊബൈൽ ഫോണുകൾക്കും ഒറിജിനൽ ആക്സസറീസിനും സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ നിയർ ടൗൺ ജുമാ മസ്ജിദ് പെരുമ്പാവൂർ. ബ്രൈറ്റ് ലൈറ്റ് വിൻവർത്ത് ഉൽപ്പന്നങ്ങളുടെ പെരുമ്പാവൂരിലെ ഏക അംഗീകൃത സ്ഥാപനം സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ. വിദേശ ബ്രാൻഡുകളുടെ ബോഡി പെർഫ്യൂംസ്, കോസ്മെറ്റിക് ഐറ്റംസ്, ഹെയർ ഡ്രസ്സിംഗ് ഐറ്റംസ് തുടങ്ങിയവയ്ക്ക് സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ.